ഇവിടെ പണ്ഡിറ്റ് ജി ആസാദ് കശ്മീർ എന്ന പദം ഇൻവെർട്ടഡ് കോമക്കുള്ളിലാണ് ചേർത്തിട്ടുള്ളത്. അതേ പുസ്തകത്തിൽ 210, 214 നമ്പർ പേജുകളിൽ ഒപ്പീനിയൻ 1964 May 12 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ചേർത്തിട്ടുണ്ട്. അതിലൊരിടത്ത് അവർ പറയുന്നു, വൺ ക്യാൻ തിങ്ക് ഓഫ് എ പെർട്ടിക്കുലർ ഫോം ഓഫ് ഇൻഡിപെൻഡൻ്റ് കശ്മീർ വിച്ച് വിൽ നോട്ട് എഫക്ട് അവർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്സ്. ഇറ്റ് ലൈസ് ഇൻ മേക്കിംഗ് ദി വാലി ആൻഡ് ആസാദ് കശ്മീർ ടെറിട്ടറി ആസ് എ ഹോൾ ഇൻ ദി പ്രിസൈസ് മാനർ ഇൻഡിക്കേറ്റഡ് ഹിയർ. ഇവിടെ ആസാദ് കശ്മീർ ഇൻവെർട്ടഡ് കോമ ഇല്ലാതെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേ പുസ്തകത്തിൽ 214, 218 പേജുകളിൽ ജയപ്രകാശ് നാരായണൻ്റെ സഹായിയായ കെ രാധാകൃഷ്ണൻ ഗാന്ധി പീസ് ഫൗണ്ടേഷന് വേണ്ടി 1965 October 6-7 തീയതികളിൽ ഷേഖ് അബ്ദുള്ളയെ സന്ദർശിച്ചതിൻ്റെ റിപ്പോർട്ടും ചേർത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പലയിടത്തും ആസാദ് കശ്മീർ എന്നാണ് പാക് അധിനിവേശ പ്രദേശത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കശ്മീരിനെക്കുറിച്ച് ഡോക്ടർ കരൺ സിംഗും ഇന്ദിരാഗാന്ധിയുമായി നടന്ന കത്തിടപാടുകളുടെ സംഗ്രഹം പെൻഗ്വിൻ ബുക്സ് കശ്മീർ ആൻഡ് ബിയോണ്ട് 1964-84 എന്ന പുസ്തകമായി പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ആ പുസ്തകത്തിൽ 22 പേജിൽ 12-10-1966 കരൺ സിംഗ് ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്ത് ചേർത്തിട്ടുണ്ട്. ആ കത്തിലെ ഒരു ഭാഗം, ദിസ് ഈസ് ഒബ്വിയസ്ലി ബീൻ അണ്ടർടേക്കൺ ബൈ സം ആസാദ് കശ്മീർ ലീഡേഴ്സ് അണ്ടർ ഇൻസ്ട്രക്ഷൻസ് ഫ്രം പാകിസ്ഥാൻ. ആ പുസ്തകത്തിൽ 79 പേജിൽ യു എൻ മീഡിയേറ്ററായിരുന്ന ഓസ്ട്രേലിയൻ ചീഫ് ജസ്റ്റിസ് ഓവൻ ഡിക്സന്റെ തർക്കപരിഹാര ഫോർമുലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയും പാക് അധിനിവേശ കശ്മീരിനെ ആസാദ് കശ്മീർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കശ്മീർ പാക് അധിനിവേശത്തിലുള്ള പ്രദേശത്തെ പൊതുവായി പലരും അങ്ങനെ വിശേഷിപ്പിക്കുന്നു. ഇതാണ് സർ അഡ്വക്കേറ്റ് കൃഷ്ണനുണ്ണി തൻ്റെ എഫ് ബി പോസ്റ്റിൽ പങ്കുവച്ചിട്ടുള്ള വരികൾ. സർ, വർത്തമാന ഇന്ത്യയിൽ എന്തു പറയുന്നു എന്നുള്ളതല്ല, ആര് പറയുന്നു എന്നാണ് നോക്കുന്നത്. പലരുടെയും ജൽപ്പനങ്ങൾ കേട്ട് എനിക്കെതിരെ കുരുക്ക് മുറുക്കാൻ നോക്കി നിരാശരായവരാണ് ഇപ്പോൾ രാജ്യദ്രോഹിയാക്കി തൂക്കിലെറ്റാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ചിലരെനിക്ക് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് വരെ എടുത്തു വച്ചിട്ടുണ്ട്. സാർ, ഈ സഭയിലെ ചില അംഗങ്ങളും അതിന് ചൂട്ടുപിടിക്കുന്നു എന്നത് വേദനാജനകമാണ്. എൻ്റെ കുറിപ്പിൽ ഒരിടത്തും ഇന്ത്യൻ അധിനിവേശ എന്ന പദം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വിവാദ പരാമർശങ്ങൾ ഞാൻ പിൻവലിച്ചു. കാരണം നാട്ടിൽ അതുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണമോ കുഴപ്പമോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ടും എന്നെ വിടാൻ തൽപര കക്ഷികൾ തയ്യാറല്ല. സാർ, ഈ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ പൊരുതിയ എൻ്റെ ഉമ്മയുടെ പിതാവ് പാറയിൽ മുഹമ്മദിനെ ഇത്തരണത്തിൽ ഞാൻ ഓർക്കുന്നു. മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹത്തെ ഇന്ത്യ പാക് യുദ്ധകാലത്ത് വീണ്ടും തിരിച്ചു വിളിച്ചു. അന്ന് പോയ അദ്ദേഹം പട്ടാള ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തു. സേവനത്തിനായി എങ്ങോട്ടോ നിയോഗിക്കപ്പെട്ടു. പിന്നീടൊരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ജീവിച്ചോ മരിച്ചോ എന്ന് അറിയാത്ത കാലത്താണ് എൻ്റെ ഉമ്മയുടെ വിവാഹം നടന്നത് എന്ന് ഉമ്മ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. സാർ, സാർ, ആ രാജ്യസേവകൻ്റെ മകളുടെ മകനാണ് ഈ വിനീതൻ. എൻ്റെ പിതാവിൻ്റെ ഉപ്പ 1921 ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് കാട്ടിപ്പരുത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ട് 12 ബെല്ലാരി ജയിലിൽ അടക്കപ്പെട്ടത്. അത്തരമൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന എന്നെ രാജ്യദ്രോഹിയാക്കിയവരോട് എനിക്ക് പരിഭവമില്ല. സാർ, ഇന്ത്യയുടെ മുൻ വൈസ് പ്രസിഡന്റ് ഹമീദ് അൻസാരിയെ BJP നേതാക്കൾ ചാനൽ ചർച്ചയിൽ വന്ന് സാധാരണ വിശേഷിപ്പിക്കാറ് പാക് ചാരൻ എന്നാണ്. മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിനെ ഇത്തരം മേലങ്കികൾ ചാർത്തി അപമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വിമർശനങ്ങൾ എത്രയുമാകാം സാർ, രാജ്യദ്രോഹത്തിന്റെ തീക്കൊള്ളിയെടുത്ത് മറ്റുള്ളവരുടെ തലക്ക് തീ കൊടുക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയത്തെ പിന്തുണച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു.